സമയം അർദ്ധരാത്രി. പുറത്ത് രൂക്ഷമായ ഇരുട്ട്. ജോൾദാലിലെ ഫോറസ്റ്റ് ബംഗ്ലാവിൻ്റെ വരാന്തയിലെ ചാരുകസേരയിൽ ഞാൻ സുഖകരമായി രണ്ട് കാലും നീട്ടിവെച്ച് എൻ്റെ പൈപ്പ് വലിച്ചുകൊണ്ട് കാടിൻ്റെ മനോഹരമായ ശബ്ദങ്ങൾക്ക് ചെവിയോർത്തിരിക്കുന്നു. നിരവധി പക്ഷിമൃഗാദികളുടെ ശബ്ദങ്ങൾ സംഗീതം പോലെ എൻ്റെ കാതുകളിൽ മുഴങ്ങി. അതിനിടയിൽ കാടിൻ്റെ പരമാധികാരി താനാണെന്ന അഹങ്കാരത്തോടെയുള്ള ഒരു കടുവയുടെ പ്രലോഭനം എൻ്റെ ശ്രദ്ധയെ ആകർഷിച്ചു. അതൊരു സാധാരണ കടുവയായിരുന്നില്ല, ഒരു നരഭോജിയായിരുന്നു. കർണാടകയിലെ ഷിമോഗ പട്ടണത്തിൽ നിന്നും 12 മൈൽ അകലെ ഭദ്രാവതി എന്ന വലിയ ഒരു പട്ടണമുണ്ട്. ഇതൊരു വ്യാവസായിക പ്രാധാന്യമുള്ള നഗരമാണ്. നിരവധി ഇരുമ്പ്, സ്റ്റീൽ, ലോഹ വാർപ്പ് ശാലകൾ ഇവിടെ പ്രവർത്തിക്കുന്നു. ബാബ ബുദ്ധൻ പർവ്വതനിരയിൽ നിന്ന് ഏതാനും മൈൽ അകലെയുള്ള കെമ്മൻകുണ്ടി എന്ന സ്ഥലത്ത് ഖനനം ചെയ്ത ഇരുമ്പയിര് ഭദ്രാവതിയിലെ ലോഹ ഫാക്ടറികളിലേക്ക് തുടർച്ചയായി കേബിൾ ബക്കറ്റുകളിലൂടെ താഴേക്ക് എത്തിക്കുന്നു. ചുറ്റുമുള്ള വിശാലമായ കാടുകളിൽ നിന്നും വെട്ടിയെടുത്ത മരങ്ങളിൽ നിന്നുള്ള വിറകുകളാണ് ഇരുമ്പ് ചൂളകളിൽ ഇന്ധനമായി ഉപയോഗിക്കുന്നത്. ഭദ്രാവതിയുടെ ലോഹ ചൂളകളിൽ നിന്നുള്ള തിളക്കം മൈലുകളോളം ചക്രവാളം ചുവപ്പിക്കുകയും ആകാശത്തിലെ മേഘങ്ങൾക്കെതിരെ പ്രതിഫലിക്കുകയും ചെയ്യുന്നു. ഭദ്രാവതി പട്ടണത്തിൽ നിന്നും 15 മൈൽ അകലെയാണ് ജോൽദാൽ എന്ന സ്ഥലം. ഇവിടെ ഇടതൂർന്ന കാടുകളാൽ ചുറ്റപ്പെട്ട മനോഹരമായ ഒരു ഫോറസ്റ്റ് ബംഗ്ലാവ് ഉണ്ട്. ജോൽദാലിന് തെക്കു പടിഞ്ഞാറായി 10 മൈൽ സഞ്ചരിച്ചാൽ ഗുഞ്ചൂർ എന്നൊരു സ്ഥലമുണ്ട്. വളരെ മനോഹരമായ സ്ഥലമാണ് ഗുഞ്ചൂർ. ഇവിടെയും വനങ്ങളാൽ ചുറ്റപ്പെട്ട ഒരു ബംഗ്ലാവ് ഉണ്ട്. പണ്ട് പലപ്പോഴും ഞാനിവിടെ ക്യാമ്പ് ചെയ്യാറുണ്ടായിരുന്നു. ഗുഞ്ചൂറിലേക്ക് നേരിട്ടുള്ള പാതയെ ദുർഘടം എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും. ബാംഗ്ലൂരിൽ നിന്നും താരിക്കരയിലൂടെ ഭദ്രാവതിയിലേക്ക് പോകുന്ന പാതയിൽ ഭദ്രാവതിയിൽ എത്തുന്നതിന് 5 മൈൽ മുൻപ് കിഴക്കോട്ട് വിഭജിക്കുന്ന ഒരു വനപാതയായിരുന്നു ഇത്. ഇവിടെ മുതൽ റോഡില്ല, കാളവണ്ടി ട്രാക്കുകളാണ്. പലയിടത്തും ഈ പാതകൾ തകർന്നു കിടക്കുന്നു. തുടക്കത്തിൽ എൻ്റെ ഫോർഡ് കാറിലും പിന്നീട് സ്റ്റുഡ്ബെക്കറിലുമായിരുന്നു ഞാൻ ഈ ദുർഘട പാതകളെ തരണം ചെയ്തിരുന്നത്. ഈ പാതയിലൂടെ ഡ്രൈവ് ചെയ്ത ഓരോ മിനിറ്റിലും ഞാൻ ഹെൻറി ഫോർഡിനെയും സ്റ്റുഡ്ബെക്കർ സഹോദരന്മാരെയും പ്രശംസിച്ചു. കാരണം ഈ റോഡിലൂടെയുള്ള എൻ്റെ യാത്രകൾ നട്ടലൊടിക്കുന്നതായിരുന്നെങ്കിലും ഒരിക്കലും എൻ്റെ കാറുകൾക്ക് യാതൊരു തകരാറും സംഭവിച്ചിരുന്നില്ല. ഗുഞ്ചൂറിലെ ബംഗ്ലാവിൽ ഞാൻ താമസിക്കുമ്പോൾ എനിക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു തരുന്ന ബംഗ്ലാവിലെ ഒരു വാച്ചർ ഉണ്ടായിരുന്നു. വളരെ സേവന തൽപരനായ ഒരു കഠിനാധ്വാനിയായിരുന്നു അയാൾ. ഈ വാച്ചർക്ക് ഒരു മകളുണ്ടായിരുന്നു. ഞാൻ അവളെ ആദ്യമായി കണ്ടപ്പോൾ അവൾക്ക് ഏകദേശം 12 വയസ്സായിരുന്നു. കാറുകൾ കാണുന്നതിനും കുറച്ചകലെ നിന്ന് എൻ്റെ തോക്കുകൾ നിരീക്ഷിക്കുന്നതുമെല്ലാം അവൾക്ക് വലിയ താല്പര്യമായിരുന്നു. അവളുടെ പിതാവിനെ അവൾ വളരെയധികം സഹായിച്ചിരുന്നു. ഏതാണ്ട് 1 ഫർലോങ് അകലെയുള്ള ഒരു നീരുറവയിൽ പോയി വെള്ളം ശേഖരിക്കുകയും എൻ്റെ ഉപയോഗത്തിനായി ബംഗ്ലാവിൻ്റെ കുളിമുറിയിലെ പഴയ സിങ് ടബിലേക്ക് ഒഴിക്കുകയും ചെയ്തിരുന്നത് അവളായിരുന്നു. ഈ കുട്ടി ഏകദേശം 18 വയസ്സുള്ള ഒരു യുവതിയായി വളർന്നു. ജോൾദാലിലെ ഒരു മാന്യനായ ഗ്രാമീണ യുവാവുമായി അവളുടെ പിതാവ് അവളെ വിവാഹം കഴിപ്പിച്ചയക്കുവാൻ തീരുമാനിച്ചു. അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി വരികയായിരുന്നു. ഒരു ദിവസം പതിവ് പോലെ അവൾ തൻ്റെ കുടവുമായി വെള്ളം ശേഖരിക്കുവാൻ സമീപത്തുള്ള അരുവിയിലേക്ക് പോയി. പക്ഷേ അവൾ തിരിച്ചു വന്നില്ല. കുടം വെള്ളത്തിലേക്ക് മുക്കിയപ്പോൾ പിന്നിൽ നിന്നും അവളെ നരഭോജി കടുവ ആക്രമിച്ചു. അവൾ ഉച്ചത്തിൽ നിലവിളിച്ചു. കടുവ അവളെ കടിച്ചെടുത്തുകൊണ്ട് സമീപത്തുള്ള കാടിനുള്ളിലേക്ക് പോയി. അവളുടെ നിലവിളി കേട്ട പിതാവ് ഒരു വിറക് കഷണവുമായി അവിടേക്ക് ഓടിയെത്തി. "ദുഷ്ടമൃഗമേ, എൻ്റെ കുട്ടിയെ വെറുതെ വിടൂ, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലുമെന്ന് ഉച്ചത്തിൽ അലറി അയാൾ കടുവയുടെ പിന്നാലെ പാഞ്ഞു. ശബ്ദം കേട്ട കടുവ തിരിഞ്ഞ് അയാളെ ഒന്ന് നോക്കിയ ശേഷം കൂടുതൽ വേഗത്തിൽ അവളെയും കടിച്ചെടുത്ത് കാടിനുള്ളിലേക്ക് മറഞ്ഞു. അവളുടെ നിലവിളികൾ ക്രമേണ ദുർബലമായി. പിന്നീട് അത് അവസാനിച്ചു. അവളുടെ ശരീരാവശിഷ്ടങ്ങൾ പോലും കണ്ടെത്താനായില്ലെന്ന് ആ ദുഃഖിതനായ മനുഷ്യൻ പിന്നീട് എന്നോട് പറഞ്ഞു. ഗുഞ്ചൂറിൽ നിന്നും ജോൽദാലിലേക്ക് റോഡൊന്നുമില്ല, ഒരു കാട്ടുപാതയാണ്. ഈ പാതയിലൂടെ 10 മൈൽ ദൂരം സഞ്ചരിച്ചാൽ ജോൽദാലിലെത്താം. ഞാൻ മുമ്പ് വിവരിച്ച സംഭവത്തിന് ഏകദേശം 2 മാസത്തിന് ശേഷം ജോൽദാലിന് സമീപമുള്ള ഒരു കൂട്ടം കുടിലുകളിലൊന്നിൽ താമസിച്ചിരുന്ന ഒരു മുസ്ലിം ബാലൻ ഉച്ചതിരിഞ്ഞ് 6 ഫർലോങ് അകലെയുള്ള തടാകത്തിൽ ചൂണ്ടയിട്ട് മീൻ പിടിക്കുവാനായി പോയി. അവൻ ചൂണ്ടയിട്ട് വിവിധ തരത്തിലുള്ള 1/2 ഡസനോളം മീനുകളെ പിടികൂടി കുട്ടയിലാക്കി. രാത്രി 8 മണിയായി.
ഭക്ഷണത്തിനുള്ള സമയമായിട്ടും അവൻ വീട്ടിൽ തിരിച്ചെത്തിയില്ല. അതോടെ കുട്ടിയുടെ അച്ഛനും മൂത്ത സഹോദരനും വിളക്കുകളും വടികളുമായി തടാകക്കരയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുവരുവാനായി പോയി. അവനെ അടിക്കുന്നതിനായിരുന്നു കയ്യിൽ വടി കരുതിയിരുന്നത്. തടാകക്കരയിൽ അവർ രണ്ട് ചൂണ്ടക്കോലുകളും മീനിട്ടു വെച്ച കുട്ടയും കണ്ടെത്തി. എന്നാൽ ആ ബാലനെ അവിടെയെങ്ങും കാണുവാനുണ്ടായിരുന്നില്ല. പകരം അവരുടെ മിന്നുന്ന വിളക്കുകളിൽ നിന്നുള്ള വെളിച്ചം ഒരു വലിയ കടുവയുടെ കാൽപ്പാടുകൾ വെളിപ്പെടുത്തി. തടാകക്കരയിലെ പുല്ലിൽ കറുപ്പും തിളക്കവുമുള്ള എന്തോ ഒന്നുണ്ടായിരുന്നു. അവർ കുനിഞ്ഞ് തിളങ്ങുന്ന കറുപ്പിനെ സ്പർശിക്കുകയും വിരലുകളിലേക്ക് നോക്കുകയും ചെയ്തപ്പോൾ അവ ചുവന്നതായി കണ്ടു. അത് രക്തമായിരുന്നു. അച്ഛനും മകനും പേടിച്ചരണ്ട് ഗ്രാമത്തിലേക്ക് ഓടി. കടുവ മൂന്നാമതും കൊന്നു. പക്ഷേ ഇത്തവണ ആരും അതിനെക്കുറിച്ച് ആശങ്കപ്പെട്ടില്ല. ഒരു ഭ്രാന്തൻ ജോൾദാലിലെത്തിയിരുന്നു. അവൻ എവിടെ നിന്ന് വന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നു. ആരെങ്കിലും ദയതോന്നി കൊടുക്കുന്ന ഭക്ഷണവും കഴിച്ച് രാത്രികാലങ്ങളിൽ അടച്ചിട്ട ഏതെങ്കിലും കുടിലിന്റെ മുൻപിൽ ഉറങ്ങുകയായിരുന്നു അവന്റെ പതിവ്. ഒരു പ്രഭാതത്തിൽ അവനെ കാണാതായി. ആരും അവൻ എവിടെ പോയി എന്ന് അന്വേഷിക്കാൻ മെനക്കെട്ടില്ല. രണ്ടു ദിവസത്തിന് ശേഷം ഗ്രാമത്തിന് സമീപമുള്ള കാട്ടിൽ പെട്രോളിംഗ് നടത്തുന്ന രണ്ട് ഫോറസ്റ്റ് ഗാർഡുകൾ കഴുകന്മാർ ആകാശത്ത് വട്ടമിട്ട് പറക്കുന്നത് കണ്ടു. മാനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും മൃഗങ്ങളോ ചത്തുകിടക്കുന്നതായിരിക്കും എന്ന് പ്രതീക്ഷിച്ച് അവിടെ എത്തിയ ഫോറസ്റ്റ് ഗാർഡുകൾ കണ്ടത് കുറെ എല്ലിൻ കഷണങ്ങളും ഭ്രാന്തനായ മനുഷ്യന്റെ തലയുമായിരുന്നു. അതിനു ചുറ്റും ഒരു വലിയ കടുവയുടെ കാൽപ്പാടുകളും ഉണ്ടായിരുന്നു. എന്റെ ഒരു സുഹൃത്തിന്റെ സുഹൃത്ത് മുഖാന്തരമാണ് ഞാൻ ഈ സംഭവങ്ങളെക്കുറിച്ച് കേട്ടത്. അദ്ദേഹം ചിത്രദുർഗിൽ നിന്നും ഭദ്രാവതിയിലേക്ക് പോകുന്ന വഴിയിൽ വേട്ടയാടുന്നതിനായി രണ്ടു ദിവസം ജോൾദാൽ ബംഗ്ലാവിൽ താമസിച്ചു. അപ്പോൾ ജോൾദാൽ ബംഗ്ലാവിലെ വാച്ചറിൽ നിന്നുമാണ് അദ്ദേഹം ഈ കടുവയെക്കുറിച്ചും അതിന്റെ ഇരയാകാൻ വിധിക്കപ്പെട്ട മൂന്ന് ഹതഭാഗ്യരായ മനുഷ്യരെക്കുറിച്ചും കേട്ടത്. അദ്ദേഹം ബാംഗ്ലൂരിൽ തിരിച്ചെത്തിയപ്പോൾ ഈ സംഭവങ്ങൾ എന്റെ സുഹൃത്ത് ജോ തോംസണുമായി പങ്കുവച്ചു. ഞാനിത്തരം സംഭവങ്ങൾക്ക് പിന്നാലെ പോകുന്നതിൽ തൽപരനായിരുന്നതിനാൽ അദ്ദേഹം ഈ വിവരം ഉടൻ തന്നെ എന്നെ അറിയിച്ചു. ഗുഞ്ചൂറിലെ വാച്ച്മാന്റെ മകളുടെ ദുർവിധി ഒരു ഞെട്ടലോടുകൂടിയാണ് ഞാൻ കേട്ടത്. ഉടൻ തന്നെ ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ അന്വേഷിച്ച് ഞാൻ ജോൾദാളിലെ ഫോറസ്റ്റ് റേഞ്ചർക്ക് കത്തെഴുതി. സംഭവങ്ങൾ ശരിവെച്ചുകൊണ്ട് 5 ദിവസത്തിന് ശേഷം എനിക്ക് മറുപടി ലഭിച്ചു. ഞാൻ ഉടൻ തന്നെ കാറോടിച്ച് ജോൾദാളിലേക്ക് പോയി. അവിടെ നിന്നും വനപാതയിലൂടെ 10 മൈൽ നടന്ന് ഞാൻ ഗുഞ്ചൂറിലെത്തി. എന്റെ പഴയ സുഹൃത്തായ ബംഗ്ലാവ് കാവൽക്കാരനെ കണ്ടു. അയാൾ കണ്ണീരൊഴുക്കിക്കൊണ്ട് തന്റെ മകളുടെ ദാരുണമായ അന്ത്യത്തെക്കുറിച്ച് വിവരിച്ചു. അവൾക്കു വേണ്ടി കടുവയെ കൊന്ന് ഞാൻ പ്രതികാരം ചെയ്യുമെന്ന് അദ്ദേഹത്തോട് വാഗ്ദാനം ചെയ്തു. ഗുഞ്ചൂറിലെ ബംഗ്ലാവിൽ താമസിക്കുവാൻ അദ്ദേഹം എന്നെ നിർബന്ധിച്ചു. എന്നാൽ 2 കൊലപാതകങ്ങൾ നടന്നത് ജോൾദാലിലായതുകൊണ്ട് ഞാൻ ജോൾദാലിലേക്ക് തിരികെ പോകുവാൻ തീരുമാനിച്ചു. കടുവയുടെ ശബ്ദം കേൾക്കുകയോ സാന്നിധ്യം മനസ്സിലാക്കുകയോ ചെയ്താൽ എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് ഞാൻ ജോൾദാലിലേക്ക് മടങ്ങി. രാത്രി ഞാൻ ബംഗ്ലാവിനുള്ളിൽ ഉറങ്ങുകയായിരുന്നു. അർദ്ധരാത്രി കഴിഞ്ഞപ്പോഴേക്കും ഒരു കടുവയുടെ ഗർജനം കേട്ട് ഞാൻ ഉണർന്നു. ഞാൻ മുറിയിൽ നിന്നും പുറത്തിറങ്ങി വരാന്തയിലെ ചാരുകസേരയിലേക്കിരുന്നു. ഒരു പൈപ്പ് വലിച്ചുകൊണ്ട് കാട്ടിലെ ശബ്ദങ്ങൾക്ക് ചെവിയോർത്തു. മുൻപ് ഞാൻ ഗുഞ്ചൂർ സന്ദർശിക്കുമ്പോഴെല്ലാം എന്റെ കാറുകളെയും തോക്കുകളെയും കുറിച്ച് വളരെയധികം താൽപ്പര്യം പ്രകടിപ്പിച്ച കൊച്ചു പെൺകുട്ടിയുടെ സന്തോഷകരമായ മുഖം എന്റെ മനസ്സിലേക്ക് വന്നു. എനിക്ക് വെള്ളം ചുമന്നുകൊണ്ട് തന്ന ആ പെൺകുട്ടി വിവാഹത്തിന് കുറച്ച് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ ആ ക്രൂര ജന്തുവിന്റെ ഇരയായ സംഭവം എന്റെ മനസ്സിൽ നിന്നും മായ്ക്കുവാൻ സാധിക്കുന്നില്ല. അപ്പോഴേക്കും കടുവയുടെ ആർത്തനാദം വീണ്ടും മുഴങ്ങി. ശബ്ദം കേട്ടതനുസരിച്ച് കടുവ ഗുഞ്ചൂറിലേക്ക് പോകുകയാണെന്ന് എനിക്ക് തോന്നി. ഒരുപക്ഷേ ഗുഞ്ചൂറിലേക്കുള്ള വനപാതയിലൂടെ അത് സഞ്ചരിക്കുകയായിരിക്കും. രാവിലെ ഇക്കാര്യം പരിശോധിക്കുവാൻ ഞാൻ തീരുമാനിച്ചു. അതിനെക്കുറിച്ച് ആലോചിക്കുന്നതിനിടയിൽ ഞാൻ ഉറങ്ങിപ്പോയി. രാവിലെ പ്രഭാതഭക്ഷണം കഴിച്ച ശേഷം ഞാൻ സൂര്യൻ ഉദിക്കുന്നതിനായി കാത്തിരുന്നു. അതിരാവിലെ വനപാതയിലൂടെയുള്ള യാത്ര അപകടകരമാണ്. കടുവ വഴിയരികിൽ പതിയിരിക്കുവാൻ സാധ്യതയുണ്ട്. സൂര്യൻ ഉദിക്കുന്നതോടെ ശരീരം ചൂടാകാതെ ഇരിക്കുവാൻ കടുവ ഉൾക്കാട്ടിലേക്ക് പിൻവാങ്ങും എന്നെനിക്കറിയാം. സൂര്യൻ ഉദിച്ച ശേഷം ബംഗ്ലാവിന് 1 മൈൽ അകലെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെ കടുവയുടെ കാൽപ്പാടുകൾ കണ്ടെത്തി. സോസർ വലിപ്പത്തിലുള്ള ഒരു വലിയ ആൺകടുവയുടെ കാൽപ്പാടുകളായിരുന്നു അത്. അവിടെ നിന്നും കടുവ ഒരു ഇടുങ്ങിയ മലയിടുക്കിലൂടെ കടന്ന് ഗുഞ്ചൂർ ദിശയിൽ നിന്നും അകന്നു പോകുന്നതായി തോന്നി. അവിടെ നിന്നും വരണ്ട ഒരു അരുവിയുടെ കരയിലൂടെ
വലത്തേക്ക് കയറി വീണ്ടും ഗുഞ്ചൂർ ദിശയിലേക്ക് പോകുന്നതായി കാണപ്പെട്ടു. അവിടുന്ന് കട്ടിയേറിയ അടിക്കാടുകൾക്കിടയിൽ കടുവയുടെ കാൽപ്പാടുകൾ എനിക്ക് നഷ്ടമായി. കടുവ യഥാർത്ഥത്തിൽ ഗുഞ്ചൂറിലേക്ക് പോയിരിക്കുമോ അതോ മറ്റേതെങ്കിലും ദിശയിൽ സഞ്ചരിച്ചിരിക്കുമോ എന്നറിയുവാൻ ഞാൻ അതേ പാതയിൽ തന്നെ മുൻപിലേക്ക് ഗുഞ്ചൂർ ദിശയിൽ നീങ്ങി. ഈ കടുവ തന്നെയാണ് നരഭോജി എന്ന കാര്യത്തിൽ സംശയമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അവൻ സഞ്ചരിച്ച പാതയിൽ മുഴക്കിയ അഹങ്കാരത്തോടെയുള്ള ആ മുരൾച്ചകൾ തന്നെ ധാരാളമായിരുന്നു എനിക്കത് മനസ്സിലാക്കുവാൻ. അരുവിക്കരയിൽ നിന്നും ഗുഞ്ചൂർ ദിശയിലുള്ള ഒരു മൈൽ നടത്തം വീണ്ടും എനിക്ക് കടുവയുടെ ട്രാക്കുകൾ കാട്ടിത്തന്നു. അവിടെയും ഇവിടെയുമുള്ള ചില വ്യതിയാനങ്ങൾ ഒഴിച്ചാൽ കടുവ അതേ നടപ്പാത പിന്തുടർന്ന് ഗുഞ്ചൂർ ദിശയിലേക്ക് പോയി. കടുവയുടെ പാത പിന്തുടർന്ന ഞാൻ ഗുഞ്ചൂറിലേക്കുള്ള 10 മൈൽ ദൂരം പിന്നിടുവാൻ 4 മണിക്കൂർ സമയമെടുത്തു. താമസിയാതെ ഞാൻ ഗുഞ്ചൂറിലെ ഫോറസ്റ്റ് ബംഗ്ലാവിലെത്തി. വാച്ച്മാനെ കണ്ടു. അയാളുടെ പേര് അനന്തസ്വാമി എന്നായിരുന്നു. തലേദിവസം കടുവയുടെ ശബ്ദം കേട്ട കാര്യവും കാൽപ്പാടുകൾ പിന്തുടർന്ന് ഗുഞ്ചൂറിലെത്തിയ കാര്യവും ഞാൻ അയാളോട് പറഞ്ഞു. അയാൾ രാവിലെ 4 മണിക്ക് ഉണർന്നുവെന്നും എന്നാൽ കടുവയുടെ ശബ്ദമൊന്നും കേട്ടിട്ടില്ലെന്നും അയാൾ പറഞ്ഞു. പക്ഷേ പുലർച്ചെ 4:30 ശേഷം ബംഗ്ലാവിൻ്റെ തെക്ക് ഭാഗത്തു നിന്നും മ്ലാവുകളുടെയും പുള്ളിമാനുകളുടെയും മുന്നറിയിപ്പുകൾ കേട്ടതായി അനന്തസ്വാമി പറഞ്ഞു. അത് കടുവ ഗുഞ്ചൂറിലെത്തി എന്നതിൻ്റെ അടയാളമായിരുന്നു എന്ന് ഞങ്ങൾ അനുമാനിച്ചു. ഒരു കടുവയോ അല്ലെങ്കിൽ പുലിയോ നരഭോജിയായി മാറി എന്നതിൻ്റെ അർത്ഥം അത് മനുഷ്യമാംസം മാത്രമേ ഭക്ഷിക്കൂ എന്നതല്ല, മറിച്ച് അത് തൻ്റെ സ്വാഭാവിക ഇരകളെ വേട്ടയാടുന്നതിനൊപ്പം തന്നെ അവസരം കിട്ടുമ്പോൾ മനുഷ്യനെയും ഇരയാക്കും എന്നതാണ്. ഈ നരഭോജി കടുവയ്ക്ക് ജോൾദാലിൽ പുതിയ ഇരകളെ ഒന്നും ലഭിക്കാത്തതുകൊണ്ടായിരിക്കും അത് ഗുഞ്ചൂറിലേക്ക് മടങ്ങി വന്നത്. ഗുഞ്ചൂറിൽ അവശേഷിച്ചിരിക്കുന്ന ഏക മനുഷ്യൻ അനന്തസ്വാമിയാണ്. അതിനാൽ പെട്ടെന്നുള്ള വിശപ്പ് മാറ്റുവാൻ കടുവ ഒരു മാന്യനെയോ മ്ലാവിനെയോ ഇരയാക്കുവാൻ സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ തീർച്ചയായും കടുവ മുൻപ് അനന്തസ്വാമിയുടെ മകൾ ഇരയാക്കപ്പെട്ട അരുവിക്കരയിലേക്ക് മറ്റൊരു മനുഷ്യ ഇരയെ പ്രതീക്ഷിച്ചുകൊണ്ട് വരും എന്നെനിക്ക് തോന്നി. ഗുഞ്ചൂറിൽ മനുഷ്യമാംസം ലഭിക്കാതെ വരുമ്പോൾ കടുവ തിരികെ ജോൾദാലിലേക്കോ അല്ലെങ്കിൽ ഭദ്രാവതി ചിത്രദുർഗ റോഡരികിലെ ഏതെങ്കിലും മനുഷ്യവാസമുള്ള പ്രദേശങ്ങളോ ലക്ഷ്യമാക്കി പോകുവാൻ സാധ്യതയുണ്ട്. അതിനാൽ എത്രയും പെട്ടെന്ന് അതിനെ വകവരുത്തിയേ മതിയാവൂ. അനന്തസ്വാമി എന്നെ ഗുഞ്ചൂറിൽ തന്നെ തുടരുവാൻ നിർബന്ധിച്ചു. ഞാൻ എൻ്റെ റൈഫിൾ മാത്രമേ കയ്യിൽ കരുതിയിരുന്നുള്ളൂ. എൻ്റെ ടോർച്ചും കമ്പിളി വസ്ത്രങ്ങളും ഭക്ഷണ സാമഗ്രികളുമെല്ലാം ജോൾദാലിലെ ബംഗ്ലാവിലായിരുന്നു. തിരിച്ചുപോയി അവയെല്ലാം എടുത്ത് സന്ധിക്ക് മുൻപ് മടങ്ങി വരുവാൻ എനിക്ക് സാധിക്കില്ല. അപ്പോൾ ആനന്ദസ്വാമി അയാളുടെ കയ്യിലുള്ള 2 സെൽ ടോർച്ച് തരാമെന്നും റാഗിബോൾ കഴിക്കുവാൻ തയ്യാറാണെങ്കിൽ ഭക്ഷണത്തിൻ്റെ കാര്യവും അയാൾ നോക്കിക്കൊള്ളാമെന്നും പറഞ്ഞു. അന്നത്തെ ദിവസം പാഴാക്കി കളയുവാൻ എനിക്ക് താൽപ്പര്യമില്ലാത്തതിനാൽ അവിടെ തന്നെ തുടരുവാൻ ഞാൻ തീരുമാനിച്ചു. പിന്നീട് നരഭോജി വേട്ടയ്ക്കായി ഒരു പദ്ധതി തയ്യാറാക്കുവാൻ ഞങ്ങൾ ആലോചിച്ചു. കടുവയ്ക്ക് ഇരയായി കെട്ടാൻ പറ്റിയ കന്നുകാലികളൊന്നും ഗുഞ്ചൂറിലില്ല. ആകെയുള്ളത് അനന്തസ്വാമിയുടെ ഒരു വളർത്തുനായ മാത്രമായിരുന്നു. നായയെ ഇരയാക്കി കെട്ടുന്നതിന് ഞാൻ താൽപ്പര്യപ്പെടുന്നില്ല. മാത്രമല്ല പുലികളെപ്പോലെ കടുവ നായയെ ഇരയാക്കാറുമില്ല. അപ്പോൾ അനന്തസ്വാമി ഒരഭിപ്രായവുമായി വന്നു. അയാൾ തന്നെ അരുവിക്കരയിൽ ഇരയായി ഇരിക്കുവാൻ തയ്യാറാണെന്നും കടുവ ആക്രമിക്കുമ്പോൾ ഞാൻ സുരക്ഷിതനായി ഏതെങ്കിലും ഏറുമാടത്തിലോ മരത്തിലോ ഇരുന്ന് വെടിയുതിർത്താൽ മതിയെന്നും അയാൾ പറഞ്ഞു. അയാളുടെ ദുഃഖവും അതുമൂലമുള്ളവായ ധൈര്യവും എൻ്റെ മനസ്സിനെ ആഴത്തിൽ സ്പർശിച്ചു. എങ്കിലും വൈകാരികമായി തീരുമാനങ്ങൾ എടുക്കേണ്ട സമയമായിരുന്നില്ല അത്. ഒരു സുഹൃത്തിൻ്റെ ജീവൻ അപകടത്തിലാക്കുവാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ അയാളുടെ അഭിപ്രായം ഞാൻ നിരസിച്ചു. ഭാര്യയുടെയും മകൻ്റെയും മരണശേഷം തനിക്ക് ആകെ ഉണ്ടായിരുന്ന മകളെയും നഷ്ടപ്പെട്ടതിനാൽ തനിക്കിനി നഷ്ടപ്പെടാനൊന്നും ബാക്കിയില്ലെന്നും ഉള്ളിൽ ഭയമുണ്ടെങ്കിലും താൻ ഇതിന് തയ്യാറാണെന്നും അയാൾ പറഞ്ഞു. മാത്രമല്ല കടുവയെ വെടിവെക്കുമ്പോൾ ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ നിങ്ങൾ എൻ്റെ അടുത്ത് വേണം എന്നും ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു. കാരണം റൈഫിളിൽ ടോർച്ച് ഘടിപ്പിക്കുന്നതിനുള്ള ക്ലാമ്പ് ഞാൻ കയ്യിൽ കരുതിയിട്ടുണ്ടായിരുന്നില്ല. അയാൾ ടോർച്ച് പിടിച്ചുകൊണ്ട് അരുവിക്കരയിൽ ഇരുന്നു കൊള്ളാമെന്നും കടുവ വരുമ്പോൾ വെടിവെക്കുന്നതിനായി ടോർച്ച് തെളിയിച്ച് കാണിക്കാമെന്നും അയാൾ മറുപടി പറഞ്ഞു. അത് പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ വേണ്ട എന്ന് ഞാൻ മറുപടി പറഞ്ഞു. അയാൾ അസംതൃപ്തിയോടെ മൗനമായിരുന്നു. എന്നാൽ അയാളുടെ ഈ പദ്ധതിയിൽ നിന്നും ഞാൻ പുതിയ ഒരാശയം രൂപപ്പെടുത്തി. ഒരു ഡമ്മി മനുഷ്യനെ തയ്യാറാക്കി അരുവിക്കരയിൽ സ്ഥാപിക്കുക. കടുവ യഥാർത്ഥ നരഭോജി തന്നെയാണെങ്കിൽ അത് തീർച്ചയായും ഡമ്മി മനുഷ്യനെ ആക്രമിക്കും. ആ സമയത്ത് എനിക്കേതെങ്കിലും മരത്തിനു മുകളിലോ ഏർമാടത്തിലോ ഇരുന്ന് കടുവയെ വെടിവെക്കുവാനാകും.
എന്റെ പദ്ധതി കേട്ടതോടെ അനന്തസ്വാമി വീണ്ടും ആവേശഭരിതനായി. അയാൾ ഉടൻ തന്നെ, "വരൂ സാർ, നമുക്ക് അരുവിക്കരയിലേക്ക് പോയി ഡമ്മി സ്ഥാപിക്കാനും ഒളിച്ചിരുന്ന് വെടിവെക്കാനുമുള്ള സ്ഥലം തിരഞ്ഞെടുക്കാം" എന്ന് പറഞ്ഞു. ഞങ്ങൾ ഉടൻ തന്നെ അരുവിക്കരയിലേക്ക് പോയി. പാറയിടുക്കിലൂടെ വരുന്ന അരുവി ചെരുവിലൂടെ ഒഴുകി വരുന്നിടത്ത് ഒരു ചെറിയ കുളം രൂപപ്പെട്ടിരുന്നു. അതിൽ നിന്നുമാണ് വർഷങ്ങളായി അനന്തസ്വാമിയും മകളും വെള്ളമെടുത്തുകൊണ്ടിരിക്കുന്നത്. നനവുള്ള മണ്ണിന്റെ സാന്നിധ്യം കൊണ്ടുതന്നെ അരുവിയുടെ കരയിൽ കട്ടിയേറിയ പുല്ലുകൾ വളർന്നു നിന്നിരുന്നു. കുളത്തിന്റെ ഭാഗത്തെ പുല്ലുകളെല്ലാം അനന്തസ്വാമിയും മകളും ചേർന്ന് മുറിച്ചു കളഞ്ഞിരുന്നു. അവിടെയൊന്നും മറഞ്ഞിരുന്ന് വെടിവെക്കുവാൻ പറ്റിയ സ്ഥലങ്ങളൊന്നും കാണുവാനുണ്ടായിരുന്നില്ല. വൃക്ഷങ്ങളെല്ലാം കുറച്ചകലെയാണ്. അതിലേറുമാടം നിർമ്മിച്ചാൽ അരുവിക്കര വരെ കാഴ്ച ലഭിക്കുകയില്ല. മാത്രമല്ല, അനന്തസ്വാമിയുടെ രണ്ട് സെൽ ടോർച്ചിന്റെ പ്രകാശം അത്രയും ദൂരത്തുനിന്നും അരുവിക്കര വരെ എത്തുകയുമില്ല. കുറ്റിക്കാടുകൾക്കിടയിൽ മറഞ്ഞിരുന്നാൽ പിന്നിൽ നിന്നോ വശങ്ങളിൽ നിന്നോ ഉള്ള കടുവയുടെ ആക്രമണത്തെ പ്രതിരോധിക്കാനാവില്ല. ഞങ്ങൾ വീണ്ടും ആശയക്കുഴപ്പത്തിലായി. എന്തെങ്കിലും ആശയങ്ങളുണ്ടോ എന്ന് ഞാൻ അനന്തസ്വാമിയോട് ചോദിച്ചു. അയാൾ ഉടൻ തന്നെ ഇല്ല എന്ന് മറുപടി നൽകി. ലന്റാനകളും മുൾച്ചെടികളും പുല്ലുകളും വളർന്നു നിൽക്കുന്ന കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുന്നതിനായി എന്തെങ്കിലും നിർമ്മിതി ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നടത്തിയെങ്കിൽ മാത്രമേ ഞങ്ങളുടെ പദ്ധതി നടപ്പാക്കുവാൻ സാധിക്കുകയുള്ളൂ. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഒരാശയം രൂപപ്പെട്ടു. ഞാൻ അനന്തസ്വാമിയോട് ബംഗ്ലാവിലെ രണ്ട് ഇരുമ്പ് കട്ടിലുകൾ അവിടെ തന്നെ ഉണ്ടോ എന്ന് ചോദിച്ചു. "ഉണ്ട് സാർ" എന്ന് അയാൾ മറുപടി നൽകി. അതുപോലെ മൂന്നാമതൊന്നുകൂടി ഉണ്ടോ എന്ന് ഞാൻ വീണ്ടും ചോദിച്ചു. എന്നാൽ കിടന്നുറങ്ങുവാൻ എന്തിനാണ് മൂന്ന് കട്ടിൽ എന്ന മട്ടിൽ അയാൾ അന്തം വിട്ടുനിന്നു. ഞാൻ വീണ്ടും ചോദ്യം ആവർത്തിച്ചു. "മൂന്നാമതൊരു കട്ടിൽ കൂടിയുണ്ടോ?" അയാൾ ഇല്ല എന്ന് മറുപടി പറഞ്ഞു. "ഉടൻ തന്നെ നമുക്ക് ബംഗ്ലാവിലേക്ക് പോയി ഫർണിച്ചറുകൾ പരിശോധിക്കണമെന്ന് ഞാൻ അയാളോട് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബംഗ്ലാവിലെത്തി. മുൻപ് പറഞ്ഞതുപോലെ തന്നെ രണ്ട് ഇരുമ്പ് കട്ടിലുകൾ കൂടാതെ ഒരു ഡൈനിങ് ടേബിളും കുറച്ച് കസേരകളും അലമാരയുമായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. എൻ്റെ മനസ്സിലുള്ള പദ്ധതി ഞാൻ അനന്തസ്വാമിയോട് പങ്കുവച്ചു. ഈ കട്ടിലുകളും കസേരയും ഉപയോഗിച്ച് കുറ്റിക്കാടിനുള്ളിൽ മറഞ്ഞിരിക്കുവാൻ ഒരു കൂടാരം നിർമ്മിക്കാം എന്ന് ഞാൻ അനന്തസ്വാമിയോട് പറഞ്ഞു. അതുവരെ എന്തിനാണ് ഞാൻ ഫർണിച്ചറുകൾ തിരഞ്ഞു നടക്കുന്നതെന്ന് ചിന്തിച്ച് അന്തം വിട്ടിരുന്ന അനന്തസ്വാമി എൻ്റെ പദ്ധതി കേട്ടതോടെ ആവേശഭരിതനായി. ഇതുപോലൊരു ആശയം താൻ ആദ്യമായി കേൾക്കുകയാണെന്ന് പറഞ്ഞ് തൻ്റെ തുടയിലടിച്ചുകൊണ്ട് അയാൾ ചിരിച്ചു. "ഉച്ചഭക്ഷണം കഴിച്ച ശേഷം നമുക്ക് നിറയെ ജോലികൾ ചെയ്തു തീർക്കുവാനുണ്ട്. വേഗം നിങ്ങളുടെ റാഗി ബോൾ തയ്യാറാക്കൂവെന്ന് ഞാൻ അനന്തസ്വാമിയോട് പറഞ്ഞു. അയാൾ വേഗം തന്നെ റാഗി ബോളുകൾ തയ്യാറാക്കി കൊണ്ടുവന്നു. ആരോഗ്യത്തിന് നല്ലതാണെങ്കിലും വളരെ അരുചികരമായ ഒരു ഭക്ഷണമാണ് റാഗി ബോൾ. ഞാനത് കഴിക്കുവാൻ നന്നേ ബുദ്ധിമുട്ടി. അനന്തസ്വാമി രണ്ട് റാഗി ബോളുകൾ കഴിച്ചു. ഉച്ചഭക്ഷണത്തിന് ശേഷം ഞങ്ങൾ ഓരോ കട്ടിലുകളായി ചുവന്നുകൊണ്ട് അരുവിക്കരയിലേക്ക് പോയി. പിന്നാലെ കസേരയും കൊണ്ടുപോയി. ആദ്യത്തെ കട്ടിൽ കാലുകൾ വശത്തേക്ക് വരുന്ന രീതിയിൽ സ്ഥാപിച്ചു. രണ്ടാമത്തേതും കാലുകൾ പുറത്തേക്ക് വരുന്ന രീതിയിൽ ചെരിച്ച് ആദ്യത്തെ കട്ടിലുമായി ബന്ധിച്ചു. ഇപ്പോൾ ഒരു ത്രികോണാകൃതിയിലുള്ള ഒരു കൂടാരം പോലെയായിരുന്നു അതിൻ്റെ നിർമ്മിതി. പിൻഭാഗം ബംഗ്ലാവിൻ്റെ ഭാഗത്തേക്കും മുൻഭാഗം അരുവിയിലെ കുളത്തിൻ്റെ കരയിലേക്കും വരുന്ന രീതിയിലായിരുന്നു അത് സ്ഥാപിച്ചത്. പിൻഭാഗത്ത് ഒരു കസേര ബന്ധിച്ച് ആ ഭാഗവും ഞങ്ങൾ അടച്ചു. പിന്നീട് മരച്ചിലകളും പുല്ലുകളും മറ്റും ഉപയോഗിച്ച് ഈ നിർമ്മിതിയെ കടുവയ്ക്ക് സംശയം തോന്നാത്ത രീതിയിൽ മറച്ചു. കൂടാരത്തിൻ്റെ പിൻഭാഗം അല്പം ദുർബലമായിരുന്നു. കാരണം അവിടെ ഒരു കസേര മാത്രമേ സ്ഥാപിച്ചിരുന്നുള്ളൂ. എന്നാൽ പിൻഭാഗം ബംഗ്ലാവിൻ്റെ ദിശയിലേക്കായതിനാൽ അവിടെ നിന്നും കടുവ വരുവാനുള്ള സാധ്യത കുറവാണ്. അപ്പോഴേക്കും സമയം 4 മണിയായിരുന്നു. ഞങ്ങൾക്ക് ഡമ്മി മനുഷ്യനെ കൂടി നിർമ്മിക്കേണ്ടതുണ്ട്. അതിനായി ഞങ്ങൾ വേഗം അനന്തസ്വാമിയുടെ കുടിലിലേക്ക് പോയി. അവിടെ അനന്തസ്വാമിയുടെ പഴയ ഒരു തലയിണയുണ്ടായിരുന്നു. തലയിണയും മുളങ്കമ്പുകളും മൺകലവും പഴയ വസ്ത്രങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ തരക്കേടില്ലാത്ത വിധത്തിൽ ഒരു ഡമ്മി മനുഷ്യനെ ഉണ്ടാക്കി. ചായ കുടിക്കുവാനോ ഭക്ഷണം കഴിക്കുവാനോ സമയമുണ്ടായിരുന്നില്ല. 5:30 ഞങ്ങൾ വീണ്ടും അരുവിയുടെ കരയിലെത്തി. ഡമ്മി മനുഷ്യനെ കുളത്തിൽ നിന്നും വെള്ളമെടുക്കുന്ന രീതിയിൽ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം ഞങ്ങൾ നേരത്തെ നിർമ്മിച്ച കൂടാരത്തിനുള്ളിലിരുന്നു. ഞാൻ അനന്തസ്വാമിക്ക് വേണ്ട നിർദ്ദേശങ്ങൾ നൽകുവാൻ തുടങ്ങി. ഒരിക്കലും സംസാരിക്കുവാൻ പാടില്ലെന്നും കടുവയുടെ സാന്നിധ്യം മനസ്സിലാക്കിയാൽ കാൽമുട്ടുകൊണ്ട് പതിയെ എന്നെ തട്ടി സിഗ്നൽ തരിക എന്നും കൊതുകുകളോ പ്രാണികളോ കടിക്കുകയാണെങ്കിൽ ഒരിക്കലും അടിക്കാൻ പാടില്ലെന്നും മറിച്ച് ഊതി അകറ്റുക മാത്രമേ ചെയ്യാവൂ എന്നും ഞാൻ നിർദ്ദേശിച്ചു.
കടുവ ഡമ്മി മനുഷ്യനടുത്തെത്തി ഡമ്മിയെ ആക്രമിക്കും. അപ്പോൾ ചോരയും മാംസവും കാണാത്തതിനെ തുടർന്ന് അത് ആശയക്കുഴപ്പത്തിലാകും. ആ സമയത്ത് ടോർച്ച് കൃത്യമായി കടുവയ്ക്ക് നേരെ തെളിച്ചു പിടിക്കണം. പിന്നീട് എന്തു വന്നാലും പതറുകയോ ഒച്ചയുണ്ടാക്കുകയോ ചെയ്യരുത്. നിങ്ങൾ കൃത്യമായി ടോർച്ച് തെളിയിച്ചില്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും അപകടത്തിലാകും. കാരണം നമുക്ക് രാത്രിയിൽ കാണുവാൻ കഴിയില്ലെങ്കിലും കടുവയ്ക്ക് കാണുവാൻ സാധിക്കും. ഒന്നുകൊണ്ടും പേടിക്കേണ്ട സാർ, ഞാൻ അങ്ങേ ഒരിക്കലും കുഴപ്പത്തിലാക്കില്ല. എൻ്റെ മകൾക്ക് വേണ്ടി ഞാനിത് ചെയ്തിരിക്കും എന്നയാൾ മറുപടി പറഞ്ഞു. ക്രമേണ സൂര്യൻ ഞങ്ങളുടെ പിറകിലുള്ള മലനിരകൾക്ക് പിന്നിലേക്ക് മറഞ്ഞു. ഇരുട്ട് പരന്നു തുടങ്ങി. പകൽപക്ഷികളുടെ സംഗീതാത്മകമായ ശബ്ദങ്ങൾ രാത്രി പക്ഷികളുടെ നിലവിളികൾക്ക് വഴിമാറി. അതോടെ കൊതുകുകളുടെ ശല്യം രൂക്ഷമായി. ചൊറിച്ചിൽ അസഹനീയമായതോടെ ഞാൻ അവയെ ഊതി അകറ്റുവാൻ തുടങ്ങി. എനിക്കരികിൽ അനന്തസ്വാമിയും അതുപോലെ തന്നെ കൊതുകുകളെ ഊതി അകറ്റുന്ന തിരക്കിലായിരുന്നു. ഞാൻ എൻ്റെ വാച്ചിലേക്ക് നോക്കി. സമയം 8:30 ആയിരുന്നു. കാട്ടിൽ നിന്നും മാനുകളുടെയും മ്ലാവുകളുടെയും മുന്നറിയിപ്പ് ശബ്ദമൊന്നും കേട്ടില്ല. 10 മണിവരെയെല്ലാം ശാന്തമായിരുന്നു. ഒരു മൃഗങ്ങളുടെയും സാന്നിധ്യം വെളിവാക്കുന്ന ശബ്ദങ്ങളൊന്നും ഞങ്ങൾ കേട്ടില്ല. അതോടെ കടുവ മറ്റേതെങ്കിലും ദിശയിലേക്ക് പോയിരിക്കുമോ എന്ന നിരാശാജനകമായ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നു. ഞാൻ അത്തരത്തിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിഗൂഢമായ ഒരു നിലവിളി ശബ്ദം വന്നു. ഒരു കുറുക്കൻ്റെ ശബ്ദമായിരുന്നു അത്. കാട്ടിൽ വളരെ അപൂർവമായി മാത്രമേ ഈ ശബ്ദം കേൾക്കാനാകൂ. ആദിവാസികൾ പറയുന്നതനുസരിച്ച് ഏതെങ്കിലും മാംസഭുക്കുകളായ മൃഗങ്ങളെ ഇരയിലേക്ക് നയിക്കുന്നതിനു വേണ്ടിയാണ് കുറുക്കൻ ഇത്തരത്തിൽ ശബ്ദം പുറപ്പെടുവിക്കുന്നത്. ഇത്തരത്തിലുള്ള പങ്കാളിത്തത്തിലൂടെ ഇരയാക്കപ്പെട്ട മൃഗത്തിൻ്റെ എല്ലിൻ കഷ്ണങ്ങളിന്മേലുള്ള അവകാശം അവ സ്ഥാപിച്ചെടുക്കും. കുറുക്കൻ്റെ ശബ്ദം ഇപ്പോൾ അടുത്തു വരുന്നതായി എനിക്ക് തോന്നി. എൻ്റെ ഇടതുവശത്തുനിന്നും കുറ്റിക്കാടുകൾക്കിടയിലൂടെയുള്ള നേർത്തതും എന്നാൽ തുടരെ തുടരെ ഉള്ളതുമായ കാൽപെരുമാറ്റം കേട്ടു തുടങ്ങി. അത് തീർച്ചയായും കുറുക്കനായിരിക്കും. അനന്തസ്വാമി തൻ്റെ കാൽമുട്ടുകൊണ്ട് എന്നെ തട്ടി സിഗ്നൽ തരുവാൻ തുടങ്ങി. കുറുക്കൻ ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നത് നിർത്തിയിരിക്കുന്നു. അത് ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കുവാൻ സാധ്യതയുണ്ട്. പെട്ടെന്ന് എൻ്റെ മനസ്സിലൊരാശങ്ക രൂപപ്പെട്ടു. കുറുക്കൻ അവൻ്റെ പങ്കാളിയായ നരഭോജി കടുവയെ ഞങ്ങളിലേക്കാകുമോ നയിക്കുന്നത്? കുറുക്കൻ ഇടതുവശത്തുകൂടി ശബ്ദമുണ്ടാക്കി ഞങ്ങളുടെ ശ്രദ്ധ തിരിക്കുകയായിരിക്കും. ആ സമയത്ത് പിന്നിലൂടെയോ അല്ലെങ്കിൽ എതിർദിശയിൽ നിന്നോ കടുവ ഞങ്ങളെ ആക്രമിക്കുമോ എന്ന ഭയം എന്നിൽ രൂപപ്പെട്ടു. നരഭോജി കടുവ പിന്നിലെവിടെയോ മറഞ്ഞിരിക്കുന്നു എന്ന തോന്നൽ എന്നെ ഭയപ്പെടുത്തി. എൻ്റെ കൈ വിറയ്ക്കുവാൻ തുടങ്ങി. ഞാൻ റൈഫിൾ തോളിലേക്കെടുത്ത് ഇരുട്ടിലേക്ക് വ്യർത്ഥമായി ചൂണ്ടിക്കൊണ്ടിരുന്നു. പെട്ടെന്ന് ഇടതുഭാഗത്തു നിന്നും കുറുക്കൻ്റെ ശബ്ദം മുഴങ്ങി. ഇത്തവണ അവൻ്റെ പങ്കാളിയുടെ ഗർജനവും പിന്നാലെ വന്നു. ഞങ്ങളുടെ ദിശയിൽ നിന്നും പാഞ്ഞ കടുവ ഞൊടിയിടയിൽ ഡമ്മി മനുഷ്യൻ്റെ മേൽ ചാടി വീഴുന്ന ശബ്ദം ഞാൻ കേട്ടു. ടോർച്ച് പ്രകാശിപ്പിക്കുന്നതിനായി ഞാൻ അനന്തസ്വാമിയുടെ തുടയിൽ എൻ്റെ കാൽമുട്ടുകൊണ്ട് തട്ടി സിഗ്നൽ കൊടുത്തു. എന്നാൽ ഭയന്ന് വിറച്ച അയാൾ ടോർച്ച് ഓൺ ചെയ്തില്ല. തൻ്റെ മകളെ നഷ്ടപ്പെട്ടപ്പോൾ കേട്ട അതേ ശബ്ദങ്ങൾ അയാളെ തളർത്തിയിരിക്കണം. ഞാൻ വീണ്ടും കാൽമുട്ടുകൊണ്ട് ശക്തമായി അയാളെ തട്ടി. എന്നാൽ ഭയചകിതനായ അയാൾ ടോർച്ച് നേരെ എൻ്റെ മുഖത്തേക്ക് അടിച്ചു. ടോർച്ചിൻ്റെ പ്രകാശം എൻ്റെ കണ്ണുകളെ അന്ധമാക്കി. ഞാൻ പെട്ടെന്ന് അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് പിടിച്ചു വാങ്ങി ഡമ്മി ഇരുന്ന ദിശയിലേക്ക് നോക്കി. ടോർച്ചിൻ്റെ പ്രകാശം കടുവയുടെ മങ്ങിയ കണ്ണുകളെ പ്രതിഫലിപ്പിച്ചു. ഞാൻ വീണ്ടും ടോർച്ച് അനന്തസ്വാമിക്ക് കൈമാറി. ടോർച്ച് തെളിയിച്ചു പിടിക്കുവാൻ ആവശ്യപ്പെട്ടു. അയാൾ ടോർച്ച് പ്രകാശിപ്പിച്ചു. എന്നാൽ അത് കടുവയുടെ നേർക്കായിരുന്നില്ല. വീണ്ടും അയാളുടെ കയ്യിൽ നിന്നും ടോർച്ച് വാങ്ങി ബാരലിന് മുകളിൽ ടോർച്ച് തെളിയിച്ചു പിടിച്ച് ഞാൻ ഡമ്മിയുടെ ദിശയിലേക്ക് നോക്കി. എന്നാൽ അപ്പോഴേക്കും കടുവ ഒരു മുരൾച്ച പുറപ്പെടുവിച്ചുകൊണ്ട് കാട്ടിലേക്ക് പോയിരുന്നു. ഞാൻ ടോർച്ച് പ്രകാശിപ്പിച്ച് എല്ലാ ദിശയിലേക്കും നോക്കി. എന്നാൽ ഒന്നും കാണാനായില്ല. നരഭോജി കടുവയുടെ പങ്കാളിയായ കുറുക്കനെ കണ്ടിരുന്നുവെങ്കിലും ഞാൻ വെടിയുതിർത്തേനെ. എന്നാൽ അതിനെയും അവിടെയെങ്ങും കാണുവാനുണ്ടായിരുന്നില്ല. 15 മിനിറ്റിന് ശേഷം ഞങ്ങൾ അവിടെ നിന്നും എഴുന്നേറ്റ് നിരാശരായി ബംഗ്ലാവിലേക്ക് തിരികെ നടന്നു. നരഭോജി കടുവയേക്കാൾ ആ ചെകുത്താൻ കുറുക്കൻ്റെ ഓരിയിടലാണ് തന്നെ ഭയപ്പെടുത്തിയതെന്ന് അനന്തസ്വാമി എന്നോട് പറഞ്ഞു. ആ രാത്രി ഞങ്ങൾക്ക് ഒരേപോലെ ഭാഗ്യവും നിർഭാഗ്യവും നിറഞ്ഞതായിരുന്നു. നിർഭാഗ്യവശാൽ കടുവ ഞങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടു. പക്ഷേ ഞങ്ങളുടെ ഡമ്മി വെച്ചുള്ള പദ്ധതി വിജയകരമായിരുന്നു. ആ കുറുക്കൻ കടുവയെ ഞങ്ങളിലേക്ക് നയിച്ചില്ലെന്ന് മാത്രമല്ല, ശബ്ദമുണ്ടാക്കിക്കൊണ്ട് കടുവയുടെ സാന്നിധ്യം ഞങ്ങൾക്ക് കാട്ടിത്തരികയും ചെയ്തു. എന്തായാലും പരസ്പരമുള്ള കുറ്റപ്പെടുത്തലുകളിൽ കാര്യമില്ല.
അതിനാൽ ഞങ്ങൾ അടുത്ത ദിവസത്തേക്കുള്ള പദ്ധതിയെക്കുറിച്ച് ആലോചിച്ചു. അതിരാവിലെ ഞങ്ങൾ ജോൾദാൽ ഭാഗത്തേക്ക് കുറച്ചു ദൂരം നടന്നു. എന്നാൽ കടുവ തിരികെ ജോൾദാലിലേക്ക് പോയതിനെ സാധൂകരിക്കുന്ന തെളിവുകളൊന്നും കാണുവാൻ കഴിഞ്ഞില്ല. അതിനാൽ കടുവ ഗുഞ്ചൂർ ഭാഗത്തു തന്നെ തുടരുകയായിരിക്കും എന്ന് ഞാൻ അനുമാനിച്ചു. ഉയരമുള്ള ഒരു പ്രദേശത്ത് നിന്നുകൊണ്ട് ഞങ്ങൾ ചുറ്റുവട്ടമെല്ലാം നിരീക്ഷിച്ചു. എന്നാൽ ആകാശത്ത് കഴുകന്മാർ വട്ടമിട്ട് പറക്കുന്നതൊന്നും കാണുവാനായില്ല. അതിനർത്ഥം തലേന്ന് കടുവ ഇര പിടിക്കുന്നതിൽ പരാജയപ്പെട്ടു എന്നതാണ്. അന്ന് വൈകുന്നേരവും ഞങ്ങൾ തലേന്നത്തേതുപോലെ തന്നെ അരുവിയുടെ സമീപത്തെത്തി. തലേന്ന് കടുവ മറിച്ചിട്ട ഡമ്മി വീണ്ടും അതേ സ്ഥാനത്ത് വെച്ച് ഞങ്ങൾ ഒളിത്താവളത്തിനുള്ളിലിരുന്നു. 24 മണിക്കൂറിനുള്ളിൽ വീണ്ടും കടുവ ഡമ്മിയെ ആക്രമിക്കും എന്ന് കരുതുവാൻ കഴിയില്ല. എങ്കിലും ഞങ്ങളുടെ മുൻപിൽ മറ്റ് മാർഗങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. രാത്രി 8 മണിക്ക് ശേഷം പുള്ളിമാനുകളുടെ മുന്നറിയിപ്പ് ശബ്ദങ്ങൾ മുഴങ്ങി. പിന്നീടത് മ്ലാവുകൾ ഏറ്റെടുത്തു. കുറച്ചു സമയത്തിന് ശേഷം ഒരു മാനിൻ്റെ ദയനീയമായ നിലവിളി ശബ്ദങ്ങൾ കേട്ടു. ഞങ്ങൾ ഇരുന്നതിന് തെക്ക് ഭാഗത്തു നിന്നുമായിരുന്നു ശബ്ദം വന്നത്. കടുവ ചിലപ്പോൾ മാനിനെ ഇരയാക്കുന്നതിൽ വിജയിച്ചിരിക്കും. പിന്നീട് കാട്ടിൽ നിന്നും ശബ്ദങ്ങളൊന്നും വന്നില്ല. രാത്രി 2 മണിയോടെ അനന്തസ്വാമി ഉറങ്ങുവാൻ തുടങ്ങി. എനിക്കും ഉറക്കം വന്നെങ്കിലും രണ്ടുപേരും ഉറങ്ങുന്നത് അപകടകരമായതിനാൽ ഞാൻ ഉണർന്നിരുന്നു. അതിരാവിലെ വെട്ടം വീണപ്പോൾ തന്നെ ഞങ്ങൾ എഴുന്നേറ്റ് തിരികെ നടന്നു. അനന്തസ്വാമി തൻ്റെ റാഗി ബോളുകൾ പാചകം ചെയ്യുവാൻ തുടങ്ങി. ഭയപ്പെടുത്തുന്ന ആ ഭക്ഷണത്തിനായി കാത്തിരിക്കാതെ ഞാൻ ഉറങ്ങുവാൻ പോയി. ഉച്ചകഴിഞ്ഞ് 1 മണിയോടെയാണ് ഞാൻ ഉണർന്നത്. അസാധാരണമാം വിധം വലിയൊരു റാഗി ബോൾ എൻ്റെ ഇടതുഭാഗത്ത് ഒരു പാത്രത്തിലാക്കി വെച്ചിരുന്നു. സമീപത്തായി തണുത്ത ഒരു കപ്പ് ചായയും. മുറിയുടെ മറ്റൊരു കോണിൽ അനന്തസ്വാമി ഉറങ്ങുകയായിരുന്നു. അരുചികരമായ ആ ഭക്ഷണം ഞാൻ ബുദ്ധിമുട്ടി കഴിക്കുവാൻ തുടങ്ങി. അതിൽ അല്പം ഉപ്പോ മധുരമോ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു. പിന്നീട് ഞാൻ തണുത്ത ചായയിലേക്ക് തിരിഞ്ഞ് പാത്രം ശൂന്യമാക്കി. അതിനല്പം സ്വാദെങ്കിലും ഉണ്ടായിരുന്നു. ഞാൻ പുറത്തേക്കിറങ്ങി പ്രതീക്ഷയോടെ ആകാശത്തേക്ക് കണ്ണോടിച്ചു. എന്നാൽ കഴുകന്മാരുടെ സാന്നിധ്യമൊന്നും കണ്ടില്ല. തലേന്ന് കടുവ ഇര പിടിച്ചിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. അത് കണ്ടെത്തിയാൽ മാത്രമേ അന്ന് രാത്രി പുതിയ ഒരു പദ്ധതി തയ്യാറാക്കുവാൻ സാധിക്കുകയുള്ളൂ. ഞാൻ തലേന്ന് മാനിൻ്റെ നിലവിളി ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയി നോക്കുവാൻ തീരുമാനിച്ചു. ഞാൻ റൈഫിളും കയ്യിലെടുത്ത് അരുവി കടന്ന് മലഞ്ചെരുവിലൂടെ ശബ്ദം കേട്ട ഭാഗത്തേക്ക് നടന്നു. ജാഗ്രതയോടെ സാവധാനം കുറ്റിക്കാടുകളിലേക്ക് കണ്ണോടിച്ച് ഞാൻ മുൻപിലേക്ക് നീങ്ങി. പക്ഷേ കടുവയുടെ പുതിയ കാൽപ്പാടുകളോ ഇരയെ പിടിച്ചതിൻ്റെ അവശിഷ്ടങ്ങളോ ഒന്നും കണ്ടെത്താനായില്ല. അപ്പോഴേക്കും സമയം 3:30 ആയിരുന്നു. അതിനാൽ വേഗത്തിൽ ഞാൻ തിരികെ ബംഗ്ലാവിൻ്റെ ദിശയിൽ നടന്നു. ഒരു ചെറിയ മാനിനെയോ മറ്റോ ആണ് ഇരയായി ലഭിച്ചതെങ്കിൽ കടുവ തീർച്ചയായും ഇന്ന് രാത്രിയും ഇര തേടിയിറങ്ങും. 4 മണിക്ക് ശേഷം ഞാൻ അനന്തസ്വാമിയുടെ കുടിലിൽ തിരികെ എത്തി. അയാൾ തയ്യാറാക്കിയിരുന്ന ചൂട് ചായ നന്ദിയോടെ കുടിച്ചു. മറ്റൊരു റാഗി ബോൾ കൂടി കഴിക്കുന്നതിനുള്ള അയാളുടെ ക്ഷണം ഞാൻ നിരസിച്ചു. ഡമ്മി മനുഷ്യനിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി ഞങ്ങൾ വീണ്ടും അരുവിക്കരയിലേക്ക് പോയി ഡമ്മിയെ കുളത്തിന് സമീപം സ്ഥാപിച്ച് കൂടാരത്തിനുള്ളിലിരുന്നു. രാത്രി 7 മണിവരെ ജാഗ്രതയോടെ ഇരിക്കുവാൻ അനന്തസ്വാമിയോട് ആവശ്യപ്പെട്ട് ഞാൻ കുറച്ചു സമയം ഉറങ്ങി. അനന്തസ്വാമി അനുകമ്പയുള്ളവനായതിനാൽ ആവശ്യപ്പെട്ടതിൽ കൂടുതൽ സമയം എന്നെ ഉറങ്ങുവാൻ അനുവദിച്ചു. രാത്രി 8:30യോടെ അയാൾ എന്നെ തോളിൽ തട്ടി വിളിച്ചു. ഞാൻ മെല്ലെ എഴുന്നേറ്റിരുന്നു. കനത്ത ഇരുട്ട് പരന്നിരുന്നു. താമസിയാതെ തന്നെ ഒരു ശബ്ദം രാത്രിയിലെ തണുത്ത വായുവിലൂടെ ഒഴുകിയെത്തി. അത് കുറുക്കൻ്റെ ഓരിയിടൽ ശബ്ദമായിരുന്നു. ഘോരന്മാരായ ആ പങ്കാളികൾ ഇര തേടി ഇറങ്ങിയിരിക്കുന്നു. ഞാൻ എൻ്റെ തോക്കിലേക്ക് മുറുകെ പിടിച്ചു. ഭയാനകമായ ചിന്തകൾ എൻ്റെ മനസ്സിലേക്ക് വന്നു. മുൻപത്തെ അനുഭവത്തിലൂടെ കടുവയ്ക്ക് ഞങ്ങൾ മറഞ്ഞിരിക്കുന്ന സ്ഥലം മനസ്സിലായിരിക്കും. അല്ലെങ്കിൽ ആ കുറുക്കൻ അവൻ്റെ പങ്കാളിയെ ഇത്തവണ ഞങ്ങളിലേക്ക് നയിക്കുമോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചു. എൻ്റെ ഈ ചിന്തകളെ സാധൂകരിക്കും വിധം കടുവയുടെ ഒരു ഗർജനം വന്നു. മുൻപ് കുറുക്കൻ്റെ ശബ്ദം കേട്ട അതേ ദിശയിൽ നിന്നുമായിരുന്നു ഇതും വന്നത്. അതോടെ കാട് മുഴുവൻ പരിഭ്രാന്തിയിലായി. വിവിധ ദിശയിൽ നിന്നും ബ്ലാവിൻ്റെയും പുള്ളിമാനിൻ്റെയും മയിലിൻ്റെയും എല്ലാം മുന്നറിയിപ്പ് ശബ്ദങ്ങൾ മുഴങ്ങി. ഞങ്ങൾ പിരിമുറുക്കത്തോടെ കുറച്ചു സമയത്തിനകം നേരിടാൻ പോകുന്ന ആ ക്രൂര മൃഗത്തിൻ്റെ വരവിനായി കാത്തിരുന്നു. അല്പസമയത്തിനകം ഈ കോലാഹലങ്ങളെല്ലാം നിശബ്ദതയ്ക്ക് വഴിമാറി. സമയം കടന്നുപോയി. എനിക്ക് വിശക്കുവാൻ തുടങ്ങിയിരുന്നു. ഞാൻ വാച്ചിലേക്ക് നോക്കി. സമയം 10 മണി കഴിഞ്ഞിരുന്നു. അനന്തസ്വാമി അയാളുടെ തണുത്തുറഞ്ഞ കൈകൾ ഉപയോഗിച്ച് എൻ്റെ കൈത്തണ്ടയിൽ പിടിച്ചു. അയാളുടെ കൈ ഉഗ്രമായി വിറയ്ക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഞങ്ങളുടെ പിന്നിൽ നിന്നും
തുടർച്ചയായുള്ള കാലടി ശബ്ദങ്ങൾ വന്നു. മൃദുവായ കാലടികൾ ആയതിനാൽ തന്നെ അത് കടുവ ആയിരിക്കില്ല. പിന്നീട് അത് നിശബ്ദമായി. കുറച്ച് മിനിറ്റുകൾക്ക് ശേഷം മങ്ങിയ ചാരനിറത്തിലുള്ള എന്തോ ഒന്ന് ഞങ്ങളെ തുറിച്ചു നോക്കിക്കൊണ്ട് ഞങ്ങളുടെ എതിർവശത്ത് ഡമ്മിയുടെ ദിശയിൽ നിൽക്കുന്നു. നക്ഷത്രങ്ങളിൽ നിന്നുള്ള മങ്ങിയ പ്രകാശം കുറ്റിക്കാടുകൾക്കിടയിലൂടെ അതിൻ്റെ കണ്ണുകൾ പ്രതിഫലിപ്പിച്ചു. അത് കുറുക്കനായിരിക്കും. അത് ഞങ്ങളുടെ സാന്നിധ്യം തിരിച്ചറിഞ്ഞിരിക്കാം. പെട്ടെന്ന് അത് ഒരു തവണ ഓരിയിട്ട ശേഷം തിടുക്കത്തിൽ അവിടെ നിന്ന് ഓടി കുറച്ചകലെയായി മാറി നിന്നുകൊണ്ട് തുറിച്ചു നോക്കുന്നു. അപ്പോഴേക്കും മുൻപ് കുറുക്കൻ നിന്നിരുന്ന സ്ഥലത്ത് മറ്റേതോ ഒരു മൃഗം വന്നിരുന്നു. നക്ഷത്രങ്ങളിൽ നിന്നും പ്രതിഫലിച്ച അരണ്ട വെളിച്ചത്തിൽ അതിനൊരു കുതിരയുടെ വലിപ്പമുള്ളതായി എനിക്ക് തോന്നി. ഞാൻ ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ അനന്തസ്വാമിയുടെ കയ്യിൽ എൻ്റെ കൈത്തണ്ട അമർത്തി. ടോർച്ച് പ്രകാശിപ്പിക്കുവാൻ ഞങ്ങളുടെ മുൻനിശ്ചയിച്ച പ്രകാരമുള്ള സിഗ്നലായിരുന്നു അത്. എന്നാൽ അയാളിൽ നിന്നും പ്രതികരണമൊന്നും വന്നില്ല. അതോടെ മുമ്പത്തേതിന് സമാനമായി അയാൾ പരാജയപ്പെട്ടു എന്നെനിക്ക് മനസ്സിലായി. എൻ്റെ ടോർച്ച് കയ്യിൽ കരുതാതിരുന്നതിന് എന്നെ തന്നെ പഴിച്ചുകൊണ്ട് ഞാൻ വീണ്ടും അയാളുടെ തുടയിൽ രണ്ടു തവണ തട്ടി. കടുവ ആ ശബ്ദം കേട്ടിരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ചലനങ്ങൾ അത് ശ്രദ്ധിച്ചിരിക്കും. അത് ചെറിയ ഒരു മുരൾച്ച പുറപ്പെടുവിച്ചുകൊണ്ട് കുറ്റിക്കാടുകൾക്കിടയിൽ പതുങ്ങിയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ അത് ഞങ്ങളുടെ നേർക്ക് ചാടി വീഴും എന്നെനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ പെട്ടെന്ന് അനന്തസ്വാമിയിൽ നിന്നും ടോർച്ച് പിടിച്ചു വാങ്ങി. ബാരലിന് മുകളിലേക്ക് വെച്ചുകൊണ്ട് ഞാൻ ടോർച്ച് പ്രകാശിപ്പിച്ചു. ടോർച്ചിൻ്റെ പ്രകാശം കുറ്റിക്കാടുകൾക്കിടയിൽ പതുങ്ങിയിരിക്കുന്ന കടുവയുടെ കണ്ണുകളെ പ്രതിഫലിപ്പിച്ചു. പക്ഷേ ടോർച്ചിൻ്റെ ശക്തിയേറിയ ബീമിൻ്റെ പരിധിയിൽ നിന്നും അകലത്തിലായിരുന്നു അത് ഇരുന്നിരുന്നത്. ടോർച്ചിൻ്റെ പ്രകാശം ഒരു നിമിഷം കടുവയെ സ്തബ്ധനാക്കി. ആ അരണ്ട പ്രകാശത്തിൽ വെടിയുതിർക്കുന്നത് അനുയോജ്യമായിരുന്നില്ല. എങ്കിലും മറ്റു വഴിയില്ലാത്തതിനാൽ അതിൻ്റെ കണ്ണുകൾക്കിടയിലേക്ക് ഞാൻ കാഞ്ചി വലിച്ചു. പെട്ടെന്നൊരു കനത്ത ഗർജനത്തോടെ കടുവ അതിൻ്റെ പിൻകാലുകളിൽ ഉയർന്നു പൊങ്ങി മുൻകാലുകൾ അതിൻ്റെ മുഖത്തിന് നേർക്കുയർത്തി. ഞാൻ അതിൻ്റെ നെഞ്ചിനെ ലക്ഷ്യമാക്കി വീണ്ടും വെടിയുതിർത്തു. അപ്പോഴേക്കും കടുവ നിലത്തേക്ക് വീണ് ഉരുളുവാൻ തുടങ്ങി. ഞാൻ രണ്ടു മൂന്ന് റൗണ്ട് കൂടി കടുവ വീണ് കിടന്നിടത്തേക്ക് വെടിയുതിർത്തു. കടുവ അപ്പോഴും അലർച്ച പുറപ്പെടുവിച്ചുകൊണ്ടേയിരുന്നു. ക്രമേണ അതൊരു മുരൾച്ചയ്ക്ക് വഴിമാറിയ ശേഷം നിശബ്ദമായി. ടോർച്ച് അനന്തസ്വാമിക്ക് കൈമാറിയ ശേഷം ഞാൻ റൈഫിൾ റീലോഡ് ചെയ്തു. ഞങ്ങളൊരു 15 മിനിറ്റ് കൂടി കാത്തിരുന്നു. പക്ഷെ ചലനങ്ങളൊന്നും കേൾക്കുവാനുണ്ടായിരുന്നില്ല. കടുവ മരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കുറുക്കനെയും അവിടെയെങ്ങും കാണുവാനുണ്ടായിരുന്നില്ല. തൻ്റെ പങ്കാളിയെ മരണത്തിലേക്ക് തള്ളിവിട്ടതിൻ്റെ കുറ്റബോധത്തിൽ അവൻ ഓടിപ്പോയിരിക്കും, അല്ലെങ്കിൽ ഒരു പുതിയ പങ്കാളിയെ കണ്ടെത്തുന്നതിനായി തിടുക്കത്തിൽ പോയിരിക്കും. പിറ്റേന്ന് ഞങ്ങൾ കടുവയുടെ ശരീരം പരിശോധിച്ചു. തേഞ്ഞ കോമ്പലുകളോടുകൂടിയ ഒരു പ്രായമേറിയ ആൺകടുവയായിരുന്നു അത്. വാർദ്ധക്യം മൂലം സ്വാഭാവിക ഇരകളെ പിടിക്കുന്നതിനുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കും അത് മനുഷ്യവർഗത്തിന് നേർക്ക് തിരിഞ്ഞത്. ആർക്കറിയാം, ഒരുപക്ഷെ എളുപ്പത്തിൽ പിടിക്കാവുന്ന ഇരയിലേക്ക് നയിച്ചുകൊണ്ട് കുറുക്കനായിരിക്കും അതിനെ പ്രലോഭിപ്പിച്ചത്. Oh.